എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ തന്നെ നമുക്ക് നല്ല രുചിയോടുകൂടി തന്നെ സാമ്പാർ പൊടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാമ്പാർ പൊടി സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാർ പൊടി ആവില്ല നമുക്ക് കിട്ടണ്ടാവുക. അപ്പോൾ ഇതേപോലെ അപ്പോൾ ഞാൻ ഈ ചെയ്ത് കാണിക്കുന്നത് പോലെ സാമ്പാർ പൊടി വീട്ടിൽ തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി എന്തായാലും ആലോചിച്ചിട്ട് സാമ്പാർ പൊടി കടയിൽ നിന്ന് വാങ്ങുകയുള്ളൂ. കാരണം അത്ര സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ചട്നിയോ ദോശപ്പൊടി ഇഡ്ഡലിപ്പൊടിയോ ഒക്കെ ഇല്ലെങ്കിൽ പോലും ഈ ഒരു സാമ്പാർ പൊടിയിൽ കുറച്ച് ഉപ്പും ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുഴച്ച് വേണമെങ്കിലും കൂട്ടാം. നല്ല സ്വാദ് ഉള്ള ഒരു സാമ്പാർ പൊടിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. സാധാരണ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സാമ്പാർ പൊടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഞാനിന്നിവിടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സാമ്പാർ പൊടി തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യം കട്ടിക്കായമാണ്. അപ്പോൾ കട്ടിക്കായം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണോ എന്ന് സംശയിക്കുന്നവരുണ്ടാവും. പക്ഷെ ധൈര്യമായിട്ട് ഇത്രയും തന്നെ എടുത്തോളൂ. കാരണം സാമ്പാറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കായയൊക്കെ മുന്നിട്ട് നിന്നാലാവും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ എടുക്കുന്നത് മല്ലിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ്, അതായത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാവും ഇതേപോലെ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ്. അപ്പോൾ അതേ ഗ്ലാസ്സാണ് ഞാനിവിടെ അളവിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതേ കപ്പിന് തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ അളന്നെടുത്താൽ മതി. അപ്പോൾ ഇതിന് ഞാൻ ഒരു ഗ്ലാസ് മല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് കാൽ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പാർ പൊടിക്ക് ഒരു പൊടിക്ക് മല്ലിയുടെ ടേസ്റ്റ് കൂടി നിൽക്കും. പക്ഷേ അത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അത്ര അധികം തോന്നില്ല, അങ്ങനെ കുത്തലായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഇനി ആ മല്ലി ഇത്രയും വേണ്ടാന്നുള്ളവർക്ക്, മല്ലിയുടെ ഒരല്പം പോലും കുത്തൽ അറിയണ്ട എന്നുള്ളവർക്ക് ഈ കടലപ്പരിപ്പ് അര ഗ്ലാസ്സാക്കി എടുക്കാം. കടലപ്പരിപ്പും തുവരപ്പരിപ്പും അര ഗ്ലാസ്സാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ഒരല്പം പൊടിക്ക് മല്ലിയുടെ ടേസ്റ്റ് കൂടുതൽ അറിയണ രീതിയിലാണ് ചെയ്യുന്നത്. അത് കാരണം കടലപ്പരിപ്പും തുവരപ്പരിപ്പും കാൽ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. മല്ലി ഇട്ട് കൊടുത്തു, കടലപ്പരിപ്പ് കാൽ ഗ്ലാസ് ഇട്ട് കൊടുത്തു, തുവരപ്പരിപ്പും കാൽ ഗ്ലാസ് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കടലപ്പരിപ്പോ തുവരപ്പരിപ്പോ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് അര ഗ്ലാസ്സായിട്ടും എടുക്കാം. അപ്പോൾ ഞാനിതിൽ കൊടുത്തിരിക്കുന്ന ഇതിൽ ആവശ്യമുള്ള സംഗതികളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഈ ഒരു ടീസ്പൂൺ അളവിലാണ് എടുക്കുന്നത്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ജീരകമാണ്. നമ്മൾ കൂട്ടാനിലൊക്കെ ചേർക്കാറുള്ള സാധാരണ ജീരകം ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യം ഉലുവയാണ്. അതും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യം വറ്റലുമുളകാണ്. അപ്പോൾ വറ്റലുമുളകും ഞാൻ ഇതേപോലെ കറക്റ്റ് അളന്ന് വെച്ചിരിക്കുന്ന അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും കാണിച്ചു തരാം. ദാ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് അമർത്തി വെച്ച് കൊടുത്ത് തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ വേണം സാമ്പാറിന് എന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കാം. പകുതി കാശ്മീരി ചില്ലി, അല്ലാതെ പകുതി സാമ്പാർ, ഇതേപോലെ വറ്റലുമുളക്, അങ്ങനെ എടുക്കാം. പിന്നെ ഒരു 3-4 തണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചട്ടിയിലേക്ക്, ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കായം ഇട്ട് കൊടുക്കുക. അപ്പോൾ സാമ്പാർ ആവുമ്പോൾ കുറച്ച് കായത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് നിന്നാലാണ് നല്ലോണം രുചി അറിയുള്ളൂ. അപ്പോൾ അത് കാരണം അത്യാവശ്യം കായം എടുത്തോളൂ, ഒരു പ്രശ്നവും കുത്തണ ടേസ്റ്റൊന്നും വരില്ല. ഇനി ഈ കായം ഒന്ന് ഒരു 2 മിനിറ്റ് ഇതേപോലെ വെളിച്ചെണ്ണയിലിട്ടാൽ തന്നെ കായം പാകം ആയി കിട്ടും. അപ്പോൾ ആ നമ്മൾ ഉപയോഗിക്കുന്ന ആ ചട്ടുകം കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചും കൂടിയൊക്കെ കൊടുത്തോളൂ കേട്ടോ കായം. അപ്പോൾ കായം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല്ലി, ഉലുവ, ജീരകം, കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ് ഇത്രയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ, അങ്ങനെ മാറി മാറി ഇട്ട് കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിലർ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് ചേർത്ത് കൊടുക്കാറില്ല. ഇനിയിപ്പോൾ വേണം എന്നുള്ളവർക്ക് അത് ഇതിൻ്റെ കൂടെ 1/4 ഗ്ലാസ് ഞാനെടുത്ത് വെച്ച ആ ഗ്ലാസിൻ്റെ അളവിന് തന്നെ 1/4 ഗ്ലാസും കൂടി ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഉഴുന്ന് പരിപ്പൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് സാമ്പാർ പൊടി ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി താല്പര്യമുള്ളവർക്ക് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഉലുവ, മല്ലി, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ് ഇത്ര ഒന്ന് 1/4 ഭാഗത്തോളം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 തണ്ട് കറിവേപ്പിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഒരുപാടൊന്നും മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇതേപോലെ ഈ ഒരു പരുവത്തിന് മതി. നന്നായിട്ട് വറുത്തതിന് ശേഷം വേഗം തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റിക്കോളൂ, കാരണം ആ ചട്ടിയുടെ ചൂട് കൊണ്ടിട്ട് വീണ്ടും മല്ലിയും തോരപ്പരിപ്പൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വേഗം തന്നെ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റണം കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്, മഞ്ഞളാണ്, മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മറ്റേ കട്ടിയായിട്ടുള്ള മഞ്ഞൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാരണം ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം, പൊടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസിൽ നിന്ന് എടുത്ത ഉടനെ ആ നല്ല ചൂടിലിട്ട് പൊടിക്കാൻ പാടില്ല. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇതേപോലെ നല്ല തരി തരിയായിട്ട് പൊടിക്കുക. അപ്പം ഞാൻ ഇതിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ല ഫൈൻ പൗഡറായിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു അരിപ്പേ കൂടി ഇത് അരിച്ചെടുക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പരുവത്തിനാണേലും ഒരു പ്രശ്നവും ഇല്ല, ഒരുവിധം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് എല്ലാവരും ഇതേപോലെ സാമ്പാർ പൊടി തയ്യാറാക്കി നോക്കുക, അതിന് ശേഷം സാമ്പാർ ഉണ്ടാക്കി കഴിച്ച് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സാമ്പാർ പൊടിയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ ബൈ.